നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്നുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാത്രവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ഞങ്ങളെ വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, യേശു ക്രിസ്തുവിലൂടെ നീ ഞങ്ങളെ അന്വേഷിക്കുകയും നിയോഗിക്കുകയും ചെയ്തതോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. മലങ്കരയിലെ നവീകരണാനന്തര മാർത്തോമാ സഭയ്ക്ക് വേണ്ടി, നിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 125-ാമത് മാരാമൺ മഹായോഗത്തിൻ്റെ സമ്മേളനങ്ങളിലൂടെ അതിൻ്റെ 2-ാം ദിനം സായങ്കാലത്തെ യോഗത്തിന് ഞങ്ങൾ അടുത്തു വന്നിരിക്കുമ്പോൾ നിൻ്റെ വലിയ കാരുണ്യമോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം മൂലം നീ ഞങ്ങളോട് ഇടപെടുകയും യേശു ക്രിസ്തുവിലൂടെയുള്ള ഞങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് ഞങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗ സംഘത്തെയും അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും വിശേഷാൽ എല്ലാ മിഷണറിമാരെയും തിരുവൻപാവ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മെത്രാപ്പൊലിത്ത തിരുമേനിക്ക് വേണ്ടി, വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിക്ക് വേണ്ടി, എപ്പിസ്കോപ്പൽ സംഘത്തിനു വേണ്ടി, വൈദികർക്ക് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സായംകാലം ദൈവജനം ഞങ്ങളോട് പ്രഘോഷിക്കുമ്പോൾ നിൻ്റെ മകനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവജനത്തിൻ്റെ സ്വാധീനം ഇന്നും ഞങ്ങളെ നിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ നിലനിർത്തുകയും ഒരുക്കുകയും ചെയ്യുന്ന വലിയ വെല്ലുവിളി ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയാക്കണം. ഈ സന്ധ്യ അനുഗ്രഹത്തിൻ്റെ, ദൈവകൃപയുടെ സന്ധ്യയാക്കി തീർക്കണം. ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ബന്ധങ്ങൾ ദൈവരാജ്യ വർധനയ്ക്കും തിരുസഭയുടെ അനുഗ്രഹത്തിനും ആയിത്തീരണം. യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. 125-ാമത് മാരാമൺ കൺവെൻഷൻ്റെ ആദ്യ സായാഹ്ന മീറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാകുന്നുവല്ലോ. ഈ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുന്നത് റവറൻഡ് ഡോക്ടർ ജോൺ സാമുവൽ ആകുന്നു.
Reverend Dr. John Samuel, Ipol Gurugul Lutheran Theological Seminary Day, Principal I Anigrihidamaya Sevanam Cheyuno, Adumatramalla Adeham Nalla Uru Convention Prasangagan Kudiyan, Pratecha Isaya Natil. Priya Achanilude Aningrihidamaya Deva Vajanangale Kelpan Kartava Namalelavirim Sahai Kete Shakti Gerikete Enna Prathaneode Priya Reverend Doctor John Samuelini Vajana Sasushikai Kshanikano. I invite Reverend Doctor John Samuel for delivering the message. Respected Thirumeni, all the bishops here, respected Achanmar, General Secretary of the Mar Thoma Church, and my brothers and sisters who have gathered here. Abhimanya Thirumani Mare, Bhumanipeta, Patakare, Christovesul Walsley Mulavre, E. Suvishesha Prasanga Sangatina, General Secretary Ida Prothik in the Bhumanipeta, Georgia Brahmachan, Mater Priya Patavare, Ningal Kalavakum, Christovesu in the Namathisne Havananam. I want to express my deep gratitude, my thankful feelings for this great invitation to be here and share God's word with you. എനിക്ക് ലഭിച്ച ഈ മഹത്തരമായിട്ടുള്ള ഈ ക്ഷണത്തിന് നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ച് വന്ന തിരുവചനം പങ്കിടുവാനായിട്ട് എനിക്ക് ലഭിച്ച ഏറ്റവും ഭാഗ്യകരമായ ഈ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇത് ക്ഷണിച്ചവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. At the outset, I want to say that I do not deserve this big calling, but it was God's grace. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഇത്ര വലിയൊരു ശുശ്രൂഷയ്ക്ക് ഞാൻ ഒരിക്കലും അർഹനല്ല, പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. In trusting in God, I think we will begin. May I request Achan to say a word of prayer. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ധ്യയിലെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ വന്ന് തിരുവചനത്തിന് മുൻപാകെ ഞങ്ങളുടെ മുഴങ്കാലുകളെ ഉണക്കി അവിടുത്തെ വചനത്തിന് വേണ്ടി ഞങ്ങൾ ശ്രദ്ധയോടെ ഞങ്ങൾ ചെവികളെ തുറക്കുമ്പോൾ നിൻ്റെ മകനിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ, ഈ സഭയോട് സംസാരിക്കണമേ, ഈ ദേശത്തോട് സംസാരിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും രൂപാന്തരത്തിനും പുതുക്കത്തിനുമായി ഈ ശുശ്രൂഷ മുഖാന്തരമാക്കി തീർക്കണമേ. വചനം സംസാരിക്കുന്നതിൻ്റെ മകനെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Today our devotion is based on the book of Exodus chapter 3 verses from 1 to 6. നമ്മുടെ ഈ സന്ധ്യയിലെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. Let us listen to the word of God. നമുക്ക് ദൈവവചനത്തിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മോശ മിദ്യാനിയിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശയെ മോശയെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നിൽക്കുന്ന സ്ഥലം വിശുദ്ധഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. Moses is one of the most important person in the Bible. വേദപുസ്തകത്തിലെ വളരെ പ്രസക്തനായിട്ടും പ്രധാനപ്പെട്ടതുമായ ഒരു വ്യക്തിത്വമാണ് മോശ.
Moses is always venerated as the teacher, the lawgiver. ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകനായി ന്യായപ്രമാണം നമുക്ക് നൽകപ്പെടുവാൻ്റെ ഗവണം ദൈവം ഉപയോഗിച്ച ആളെന്ന നിലയിലാണ് മോശയെ നാം എപ്പോഴും മനസ്സിലാക്കുക. Moses is affectionately remembered that he is the author of the basic of the Bible, Torah, the first five books. പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും മോശ അധികം പ്രസക്തനാണ്. Even Jesus Christ, when he came into this world, he claimed that he came to fulfill the laws of Moses. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോഴും നമ്മുടെ കർത്താവും പറയുന്നു, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്നാണ്. The impact of Moses can be felt not only in Jewish religion but in the whole world. ക്രിസ്തീയ യഹൂദമതത്തിൽ മാത്രമല്ല ഈ ലോകത്തിലാകമാനവും മോശ എല്ലാ കാലത്തും പ്രസക്തനാണ്. The epoch-making event which completely transformed Moses, we read in the story of the burning bush. ഈ മുൾപടർപ്പിന്റെ അഗ്നിപടർപ്പിന്റെ ഈ വലിയ അനുഭവത്തിലൂടെയാണ്, ഈ വലിയ മഹത്തരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ദൈവം മോശയെ വിളിക്കുന്നത് എന്ന് നാം പഠിക്കുന്നുണ്ട്. Moses was looking after the flocks of his father-in-law Jethro in Midian. മിദ്യാനിലെ തന്റെ അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോശ. He's a fugitive, a runaway slave in Midian. മിദ്യാനിൽ നിന്ന് ഓടിപ്പോയ ഒരു അടിമയായിരുന്നു മോശ. And when he led his flock towards the west side of the desert, he came to Horeb. അവൻ മരുഭൂമിയിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഹോരേബിൽ എത്തിച്ചേരുന്നത്. Traditions sages say that after many sheep in his flock, one left, and so he came in search of that last sheep. He came a long way to the edge of Midian, to the hill of Horeb. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടി ഉള്ള യാത്രയാണ് മോശയെ ഹോരേബോളം കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. And when he arrived at Horeb, the angel of the Lord appeared, the flame of fire in a burning bush. അവൻ ഹോരേബിൽ എത്തിയപ്പോൾ ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനാവുകയാണ്. മുൾപടർപ്പിലൂടെ ഉണ്ടാകുന്ന അഗ്നിജ്വാലയിലൂടെ ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനാവുകയാണ്. Moses was looking at the bush. മോശ കത്തുന്ന മുൾപടർപ്പിനെ നോക്കുകയാണ്. The bush was burning. ഈ മുൾപടർപ്പ് കത്തുകയാണ്. But the bush was not consumed. എന്നാൽ കത്തുന്ന മുൾപടർപ്പ് വെന്തെരിഞ്ഞു പോകുന്നില്ല എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. Moses was looking at it for a long time. അവൻ വളരെ സമയം എടുത്ത് ഈ മുൾപടർപ്പിനെ സാഗൂദം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. It was impossible for him to bypass this scene. ഈ കാഴ്ചയെ, ഈ മഹത്തരമായ കാഴ്ചയെ മറികടന്നു പോകുവാൻ്റെക്കെ വണ്ണം മോശയ്ക്ക് കഴിയുന്നില്ല. അത്രമാത്രം മോശയുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുകയാണ് ഈ കാഴ്ച. And when he drew near to the bush, ഈ മുൾപടർപ്പിന്റെ അടുത്തേക്ക് അവൻ എത്തിച്ചേർന്നപ്പോൾ a voice started coming from the bush. ആ മുൾപടർപ്പിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നത് മോശ കേൾക്കുകയാണ്. God is speaking to Moses. ദൈവം മോശയോട് ഈ മുൾപടർപ്പിലൂടെ സംസാരിക്കുന്നു. God is saying to Moses, 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 do not draw near. ഈ മോശയോട് പറയുകയാണ്, മോശയെ നീ ഭ്രമിക്കേണ്ട എന്ന് ദൈവം മോശയോട് പറയുന്നു. You have to remove your sandals because you are standing on a holy ground. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് ദൈവം മോശയോട് പറയുന്നു. And then God begins to say, I am the God of your fathers, Father Abraham, Isaac and Jacob. എന്നതിനു ശേഷം ദൈവം മോശയോട് പറയുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ എന്ന് ദൈവം മോശയോട് പറയുന്നു. Moses no way expected this to happen. ഇത് സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും മോശ ചിന്തിച്ചു പോലുമില്ല. He became shocked. അവൻ വല്ലാതെ സ്തംഭിച്ച് പരവശനായി തീർന്നു. He hid his face because he was afraid to see God. ദൈവത്തെ കാണുവാൻ്റെക്കെ വണ്ണം അവൻ കഴിയാതെ വണ്ണം ഭയചകിതനായി അവൻ മുഖം മൂടുകയാണ്. And now God says, I have seen the sufferings of my people. I have come down. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിനെ കഷ്ടത കണ്ടതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ മന്ദിയെ വന്നിരിക്കുകയാണ് എന്ന് ദൈവം മോശയോട് പറയുന്നു. You must go to Egypt, lead my people towards a broad land
flowing with milk and honey. പാലും തേനും ഒഴുകുന്ന വിശാലമായ കനാൻ ദേശത്തേക്ക് എൻ്റെ ജനത്തെ നയിക്കുവാൻ്റെ കവണ്ണം നീ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകണമെന്ന് ദൈവം മോശയോട് പറയുന്നു. I will send you to the Pharaoh that you will bring my people Israel out of Egypt. ഈജിപ്തിൽ നിന്നും ഇസ്രായേലിൽ നിന്നും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് നീ വിടുവിക്കണം എന്ന് ദൈവം മോശയോട് പറയുന്നു. It was a very decisive voice. ഇത് വളരെയധികം പ്രസക്തമായതും പ്രധാനപ്പെട്ടതുമായ ഒരു ശബ്ദമായിരുന്നു. And we want to read this story in different ways. ഈ വലിയ സംഭവത്തെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ വായിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. First, I want to say that for a long time God did not speak, and now he is interrupting his long silence. ദീർഘനാളുകൾ നിശബ്ദനായി തീർന്ന ദൈവം തൻ്റെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്നതായിട്ട് നാം ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. At least we know that God did not speak to the people of Israel for 400 years. 400 varshathiladhigam thante janathode ee devathine samsarikkuvan kaliyada vannu ennulladum charithrathinte bhagamayi nam manasilakkunnu. God spoke to our father Abraham face to face. Nammude pidavaya Abrahaminode devam mukhamugam sambhashikkunnathum vedapusthakathil nam vaikkunnunde. God introduced himself to Isaac saying, I am the God of your father Abraham. And he spoke to Isaac. ഇസഹാക്കിനെ ദൈവം പ്രത്യക്ഷനായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് എന്ന് ഇസഹാക്കിനോടും ദൈവം സംഭാഷിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. God came to meet Jacob and said, Jacob, I am the God of your fathers Abraham and Isaac. യാക്കോബിനെ ദൈവം പ്രത്യക്ഷനായി പറയുന്നുണ്ട്, നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ് ഞാൻ എന്ന് ഈ ദൈവം പറയുന്നുണ്ട്. Of course, after Jacob, God reduced to speaking to his people. യാക്കോബിനു ശേഷം തന്റെ ജനത്തോട് ദൈവം വളരെ കുറച്ച് മാത്രമേ സംഭാഷിക്കുന്നുള്ളൂ. Even though God was with Joseph, God did not speak to Joseph face to face. ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും മുഖാമുഖം അവനോട് സംഭാഷിക്കുന്നതായി നാം വായിക്കുന്നില്ല. God was reducing his speech by speaking to him through intermediaries like dreams. സ്വപ്നത്തിന്റെ സ്വപ്നം എന്ന മാധ്യമങ്ങളിലൂടെയാണ് ദൈവം ജോസഫിനോട് സംസാരിക്കുന്നത്. After a long time, now God comes and speaks to Moses, Moses, Moses. വളരെ നാളുകൾക്ക് ശേഷം ദൈവം ഒരു വ്യക്തിയോട് മോശയോട് മുഖാമുഖം സംഭാഷിക്കുകയാണ്, മോശയെ മോശയെ എന്ന് വിളിച്ചുകൊണ്ട്. In that sense, this is a very, very important text in the Bible for all of us. നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം വളരെ വിശദമായി പഠിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതുമായ ഒരു വേദഭാഗമാണ്. And that day sages claimed that when God was in the bush, so many people were passing that place. ചില വിശുദ്ധന്മാർ പറയുന്നുണ്ട്, ഈ മുൾപടർപ്പ് കത്തിക്കൊണ്ടിരുന്ന സമയത്ത് പല ആളുകളും ആ വഴി കടന്നുപോയിട്ടുണ്ടാവാം. They saw this bush burning. അവരൊക്കെ ഈ മുൾപടർപ്പ് കത്തുന്നതായി കണ്ടിട്ടുണ്ടാവാം. But none of us had the interest to come and see this bush. പക്ഷെ അവർക്കാർക്കും തന്നെ ഈ മുൾപടർപ്പിന്റെ സമീപത്തേക്ക് വന്ന് ഇത് കാണുവാനുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. God was looking for one after another who would come and see this bush. ഈ വലിയ ദർശനം കാണുവാണ്ടക്കവണ്ണം ദൈവം ഓരോരുത്തരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവരാരും ഈ ദർശനത്തിന്റെ അടുത്തേക്ക് വന്നില്ല. Finally, when Moses came, and when Moses turned to see this bush, God was overwhelmed and called him by name Moses, Moses. ഈ കാഴ്ച കണ്ട് മുൾപടർപ്പിന് അടുത്തേക്ക് മോശ വരുന്നത് കണ്ട് ആവേശഭരിതനായി ദൈവം മോശയോട് പറയുകയാണ്, മോശയെ മോശയെ. They explained that the real miracle was not the bush burning, but it was Moses who turned to the bush. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. യഥാർത്ഥ അതിശയം എന്ന് പറയുന്നത് മുൾപടർപ്പ് കത്തുന്നതല്ല, മറിച്ച് മുൾപടർപ്പ് കത്തുന്നത് കണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന അതിനെ കാണുന്നവനായ മോശയാണ് അത്ഭുതം. My dear brothers and sisters, എന്റെ ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, many times in our life, നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ we miss those moments when God want to speak to us. ദൈവം നമ്മോട് സംഭാഷിക്കുവാൻ ആഗ്രഹിച്ച പല അവസരങ്ങളും നാം നഷ്ടമാക്കിയിട്ടുണ്ട്. We never realized that those were occasions when God was waiting for us. നമുക്ക് വേണ്ടി ദൈവം കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു അതെന്ന് നാം ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല.
But when we turn to God in those moments, it turns out to be a miracle in our life. അത്തരം നിമിഷങ്ങളിൽ ദൈവത്തോട് നാം അഭിമുഖീകരിക്കുമ്പോൾ, മുഖാമുഖം കണ്ട് ദൈവത്തെ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളായി ആ നിമിഷങ്ങൾ സംഭവിക്കും തീർച്ചയാണ്. The moment God called Moses, Moses had only one word to say, Hinani, here I am. മോശയെ മോശയെ എന്ന് ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇതാ ഞാൻ ഇതാ എന്ന്. Moses was short of words. No words. മോശയ്ക്ക് പറയുവാനൊക്കെ വണ്ണം മറ്റു വാക്കുകളില്ലായിരുന്നു. He became speechless. അവന് സംസാരിക്കുവാൻ കഴിയാതെ വണ്ണം സ്തംഭനായിപ്പോയി. It was a feeling of overflowing, excessive joy. സന്തോഷത്തിന്റെ അതിരേഖത്താൽ അവന് സംസാരിക്കാൻ കഴിയാതെ വരികയാണ്. He was breathless. അവന് ശ്വാസം പോലും എടുക്കുവാൻ കഴിയാതെ വണ്ണം അവൻ ഭയപരവശനായിത്തീരുന്നു. He gasped. He was not able to breathe. അവന് ശ്വാസം എടുക്കുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അവൻ സ്തംഭനായി പോവുകയാണ്. And it was an interruption in the life of Moses to grab his attention. മോശയുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ തന്നെയായിരുന്നു ഈ സംഭവം. This particular burning bush event completely shattered the horizons of Moses' life. മോശയുടെ ജീവിതത്തെ ആകമാനം തകിടം മറിച്ച ഒരു വലിയ ദർശനമായിരുന്നു ഈ മുൾപടർപ്പിൻ കത്തുന്ന ദർശനം. We know that tomorrow Moses will be a different person. നമുക്കറിയാം നാളെ മോശ ഒരു പുതിയ ആളത്വമായി രൂപാന്തരപ്പെടുകയാണ്. Moses can never be the same after this burning bush. ഈ വലിയ ദർശനത്തിന് ശേഷം ഇന്നലത്തേതുപോലെ മോശയ്ക്ക് നാളെ ആകുവാൻ കഴിയയില്ല. അവൻ തീർത്തും വ്യത്യസ്തനാവും. And Israel will never be the same after this moment. ഈ വലിയ ദർശനത്തിന് ശേഷം ഇസ്രായേൽ ഇന്നലത്തേതുപോലെ ആവുകയില്ല. അവർ വളരെ വ്യത്യസ്തമായി തീരും. അവർ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കാൽ വെച്ച് നടക്കും. For us Christians, the church, we will never be the same after this moment. ദൈവത്തോടുള്ള അഭിമുഖീകരണത്തിന് ശേഷം സഭ, നാം തിരിച്ചറിയേണ്ടത് ദൈവാഭിമുഖീകരണത്തിന് ശേഷം സഭയ്ക്ക് വലിയ രൂപാന്തരം സംഭവിക്കും. In each of our lives there are some moments which shatters our horizons. നമ്മളുടെ ചക്രവാളങ്ങളെ, ജീവിതത്തിന്റെ ചക്രവാളങ്ങളെ, സീമകളെ മുഴുവൻ തകിടം മറിക്കുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. It may be ordinary events, happenings, words, conversations, sometimes unexpected, many times unplanned, but they make our life different. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭാഷണങ്ങളാവാം, അടയാളങ്ങളാവാം, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ചില വർത്തമാനങ്ങളാവാം, അതൊക്കെ നമ്മുടെ ജീവിതത്തെ ആകമാനം തകിടം മറിക്കുവാൻ സാധ്യതയുണ്ട്. When such things happen, even we do not have the time to wait to share with someone. നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരല്പം സമയമെടുത്ത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് മറ്റൊരാളോട് പങ്കിടുവാൻ പോലും പലപ്പോഴും അതിനുള്ള ക്ഷമ പോലും നാം കാണിക്കാറില്ല. We say that even in the wildest of my dreams I never expected that this was going to happen. എന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലും ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാകും, സ്വപ്നം ഉണ്ടാകും, സംഭവം ഉണ്ടാകും എന്ന് ഒരിക്കൽ പോലും മോശ പ്രതീക്ഷിച്ചിരുന്നില്ല. Even when it has happened we keep on saying no, it was impossible, it could not have happened. ഒരു പക്ഷേ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ പോലും നാം വിശ്വസിക്കാതെ അത് അസംഭവ്യമാണ്, അങ്ങനെ സംഭവിക്കുവാൻ വഴിയില്ല എന്ന് പറഞ്ഞും നാം ഒഴികഴിവുകൾ പറയാറുണ്ട്. And in all such situations we do not know what is the meaning of that event. ഇത്തരം സംഭവങ്ങളുടെ അർത്ഥം പോലും വിശകലനം ചെയ്തെടുക്കുവാനൊക്കെ വണ്ണം നമുക്ക് പലപ്പോഴും കഴിയാതെ പോകാറുണ്ട്. God alone knows what he has for us. എന്നാൽ ദൈവത്തിന് മാത്രമേ തൻ്റെ പദ്ധതി നമ്മളിലൂടെ നടപ്പിലാക്കുവാൻ പോകുന്നത് എന്ത് എന്ന് ദൈവത്തിന് മാത്രമേ അത് അറിയുകയുള്ളൂ. When Jesus was in this world, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ, He was mentioning, did you know that the tower of Siloam broke, fell? നിങ്ങൾ നിനവയിലെ ഗോപുരം തകർന്നു വീണത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. And some people died. അവിടെ ചില ആളുകൾ മരിച്ച ചരിത്രം നമ്മുടെ കർത്താവ് പരാമർശിക്കുന്നുണ്ട്. Some Galileans had to shed blood in the hands of Pilate. പീലാത്തോസിന്റെ കൈകളാൽ ചില ഗലീലക്കാരുടെ രക്തം ഒഴിക്കേണ്ടി വന്നതിന്റെ ചരിത്രം നമ്മുടെ കർത്താവ് പരാമർശിക്കുന്നുണ്ട്. God did not do that. നമ്മുടെ ദൈവം അല്ല അതൊന്നും ചെയ്യുന്നത്.
But God wanted us to see something through those heavens. അത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ തിരിച്ചറിയണം, വിവേചിച്ചറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. There was a fig tree which did not produce fruit. ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. But we only know that God wanted us to know something through that tree. ആ ഫലം കായ്ക്കാത്ത അത്തിയിലൂടെയും ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. In that way, in our daily events, in the ordinary happenings, if we are sensitive to God's call, then we will be able to discover something coming through that. ദൈവത്തിന്റെ വിളിയോട് നാം വളരെയധികം അനുകൂലമായി പ്രതികരിക്കുകയും സാധാരണമായ ഇത്തരം സംഭവങ്ങളിലൂടെ ദൈവം നമ്മളോട് ഇടപെടുമെന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി നാം ഉപയോഗിക്കപ്പെടുക. Moses was only keeping his flocks. മോശ ഇവിടെ ചെയ്യുന്നത് തന്റെ ആടുകളെ മേയ്ക്കുക മാത്രമാണ്. It was marriage, parenting, work, friendship, and for us sometimes office, field, church, politics, but through this burning bush may happen. ഒരുപക്ഷേ നമ്മുടെ സാധാരണ ജീവിതങ്ങളിലൂടെ, വിവാഹത്തിലും, നമ്മുടെ ആദാ നമ്മുടെ അപ്പൻ അമ്മ എന്നുള്ള നിലയിലെ ഉത്തരവാദിത്തങ്ങളിലും, നമ്മുടെ ഔദ്യോഗിക നിർവഹണത്തിലും, നമ്മുടെ കാർഷിക ഇടങ്ങളിലും, നമ്മുടെ ഓഫീസുകളിലും ഒക്കെയുള്ള സാധാരണ സംഭവങ്ങളിലൂടെ ദൈവം ഇടപെടുവാൻ സാധ്യതയുണ്ട്. Sometimes in a tragedy like the Siloam Tower in our life, we may see burning bush. ശിലോഹാം ടവർ ഗോപുരം വീണതുപോലെയുള്ള സംഭവങ്ങളിലൂടെയും അതൊരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ കത്തുന്ന മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങളായി തീരുവാൻ സാധ്യതയുണ്ട്. Sometimes in the disappointments like the fig tree, we can see this burning bush. ഒരുപക്ഷേ ഈ കായ്ക്കാത്ത അത്തിവൃക്ഷത്തിന്റെ നിരാശാജനകമായ അനുഭവത്തിലൂടെയും ഒരുപക്ഷേ ദൈവിക ദർശനം നമുക്ക് കാണുവാൻ സാധ്യതയുണ്ട്. But through these things God interrupts. ഇത്തരം സംഭവങ്ങളിലൂടെ ദൈവം നിശ്ചയമായും ഇടപെടുകയാണ് എന്ന് നാം തിരിച്ചറിയണം. God disrupts. ദൈവം നമ്മുരാൻ നമ്മെ ശല്യപ്പെടുത്തുക തന്നെയാണ്. God erupts in our life. ദൈവം നമ്മുരാൻ നമ്മുടെ ഇടയിൽ ഇങ്ങനെ മുളച്ച് പൊന്തുകയാണ്. And now we have to see what will be the right response when God meets us in the burning bush. ഇത്തരത്തിലുള്ള കത്തുന്ന മുൾപ്പടർപ്പ് പോലെയുള്ള അനുഭവങ്ങളിൽ ദൈവം നമ്മെ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണമെന്ന് നാം എപ്പോഴും അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. And when God says to Moses that you must go to Egypt, you must go to the Pharaoh, Moses has no clue what comes out of that. ദൈവം മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനത്തെ വിടുവിക്കുവാനായി നീ മിസ്രയീമിലേക്ക് പോകണം, അവിടെയുള്ള ചക്രവർത്തിയായ ഫറവോനെ കാണണം. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച് മോശയ്ക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. Moses tries to free himself from this call. ഈ വിളിയോട് നിഷേധാത്മകമായി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം മോശ ശ്രമിക്കുന്നുമുണ്ട്. And God wants to strengthen his faith. പക്ഷേ മോശയുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ, അരക്കിട്ടുറപ്പിക്കുവാൻ ദൈവം ശ്രമിക്കുന്നുണ്ട്. സോ ഗോഡ് ഗിവ്സ് എ സൈൻ ടു മോസസ്. ദൈവം നമ്പുരാൻ മോശയ്ക്ക് ചില അടയാളങ്ങളിലൂടെ വിശ്വാസം അവനെ ഉറപ്പിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഗോഡ് ടീച്ചേഴ്സ് അസ് ടുഡേ. ഇതാണ് ദൈവം നമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. വെൻ ദേർ ആർ ബേണിംഗ് ബുഷ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കനൽ അനുഭവങ്ങൾ, മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, when we are chosen for a different life, vyathyasthamaya oru jeevithathinu vendi nam thiranjedukapidumbol, when we are called to be a God's witness, deivathinte sakshiyayi nam vilikkapidumbol, and when we stumble for such a big call, itterathirulla veliya viliyoda prathigirikkumbol, when we feel that we cannot speak properly, ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് നന്നായി സംസാരിക്കുവാൻ കഴിയത്തില്ല എന്ന് ചിലപ്പോഴെങ്കിലും നാം പറയുമ്പോൾ, has not God given signs in your life? പലപ്പോഴും അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളിലും ദൈവം നമ്പുരാൻ നമുക്ക് ചില അടയാളങ്ങൾ, ചില പ്രതീകങ്ങൾ, ദർശനങ്ങൾ നൽകാറുണ്ട്. That day God assured Moses. ആ ദിവസം ദൈവം മോശയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തു. Moses, you will see one day that you will free the people from Egypt and you will lead them right to this hill in Horeb. ഈ മോശയോട് ദൈവം പറയുകയാണ്, നീ ഒരിക്കൽ എൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും. ആ യാത്ര ഹോറേബ് എന്ന് പറയുന്ന ഈ മലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. That is the only sign Moses will move forward. മോശയെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്ന അടയാളം അതുമാത്രമാണ്.
nothing can hold back Moses hereafter from this mission. ഈ വലിയ ദൗത്യത്തിൽ നിന്ന് മോശയെ പിന്തിരിപ്പിക്കാൻ മറ്റൊന്നിനും സാധിക്കുന്നില്ല. Until he stands with his people on this Horeb, Moses will be in action. ഈ മോശ ഈ ഹോരേബിൽ നിൽക്കുന്ന നിമിഷം മുതൽ തന്നെ മോശ പ്രവർത്തന സജ്ജനാവുകയാണ്. Not only for Moses, for all future generations, Horeb will be a place to remember. ഈ ജനതതി മുഴുവൻ തന്നെ മോശയ്ക്ക് മാത്രമല്ല വരുവാനുള്ള തലമുറ മുഴുവനും ഓർക്കുവാൻ തക്ക വണ്ണം മോശ ഒരു വലിയ അടയാളമായി ഒരു സ്ഥാനമായി മാറുകയാണ്. When the great prophet Elijah was afraid of the queen Jezebel, പ്രവാചകനായിട്ടുള്ള എലീശ ഇസബേൽ രാജ്ഞിയെ ഭയപ്പെടുമ്പോൾ, When the queen fixed a money for the head of prophet Elijah, prophet Eli പ്രവാചകനായ എലൈജയുടെ തലയ്ക്ക് രാജ്ഞി വില പറയുമ്പോൾ, When Elijah felt that the whole people of Israel has dealt for Baal, ദൈവം എലീശയെ ബലപ്പെടുത്തുന്നുണ്ട്, അതിലൂടെ ഇടപെടുന്നുണ്ട്. Elijah is running out of Israel. ഈ എലീശ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോകുന്നത് നാം വായിക്കുന്നു. And again God summons him to this same Horeb. ഈ ഹോരേബിലേക്ക് തിരിച്ചു വിളിക്കുന്നതായും നാം വായിക്കുന്നുണ്ട്. God speaks to Elijah in this Horeb. എലൈജയോട് ദൈവം ഈ ഹോരേബിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. God gives new signs to Elijah in Horeb. ഹോരേബിൽ പുതിയ ചില അടയാളങ്ങൾ ദൈവം എലൈജയ്ക്ക് നൽകുന്നുണ്ട്. You will appoint a new prophet Elisha in your place. നിന്റെ ഈ നിന്റെ കാലത്തിനു ശേഷം എലീശ എന്ന് പറയുന്ന പ്രവാചകനെ നീ നിയമിക്കും എന്ന് ദൈവം പറയുന്നുണ്ട്. You must anoint Jehu as the king of Israel. ഇസ്രായേലിന്റെ രാജാവായി യഹൂദയെ നീ സ്ഥാനാഭിഷേകം ചെയ്യുമെന്ന് ദൈവം പറയുന്നുണ്ട്. You must anoint Hazael for the kingdom of Syria. സിറിയയുടെ രാജാവായി രാജാവിനെ നീ അഭിഷേകം ചെയ്യുമെന്ന് ദൈവം പറയുന്നുണ്ട്. Go back Elijah. നീ മടങ്ങി പോവുക എന്ന് ദൈവം പറയുന്നു. Signs given to Elijah. ചില അടയാളങ്ങൾ ദൈവം എലൈജയ്ക്ക് നൽകുകയാണ്. Maybe transfiguration mount. ചിലപ്പോൾ രൂപാന്തരപ്പെടുത്തലിന്റെ മറുരൂപ മലയുടെ അനുഭവങ്ങളാവാം. They do not specifically say this is Horeb. ഒരുപക്ഷേ ഇത് ഹോരേബ് എന്ന് പ്രത്യേകമായി എടുത്ത് പറയപ്പെടുകയുണ്ടാവുകയില്ല. When Jesus was little bit contemplating what he should be in future, devan nammude karthava yesu christu tande bhavi parivadiye kuriche dhyanikkumbol, Moses of the Horeb comes to speak to Jesus. Yesu christuvinte jeevitha anubhavathilum ithrathil oru Horeb anubhavam undagunnathayi nam vaikkunnundu. Elijah of the Horeb comes to speak to Jesus. മരുരൂപ പെരുന്നാളിന്റെ മലയുടെ അനുഭവത്തിലും നാം വായിക്കുന്നുണ്ട് എലീജ നമ്മുടെ കർത്താവിനോട് സംസാരിക്കുന്നതായി നാം വായിക്കുന്നു. And Jesus receives a new sign in that mountain. ആ വലിയ പർവ്വതത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന് ഒരു പുതിയ അടയാളം ദർശനം ലഭിക്കുകയാണ്. That was a sign for humanity. മനുഷ്യത്വത്തിന്റെ മാനവരാശിക്ക് വേണ്ടിയുള്ള ഒരു പുതിയ അടയാളമാണ് അവിടെ ലഭിക്കുന്നത്. From that moment the speech of Jesus looks different. അതിനുശേഷം നമ്മുടെ കർത്താവിന്റെ പ്രഭാഷണങ്ങളും ഇടപെടലുകളും വ്യത്യസ്തമാവുന്നതായി നാം കാണുന്നുണ്ട്. Disciples are shocked. നമ്മുടെ ശിഷ്യന്മാർ അതിശയിച്ചു പോകുന്നു. Peter says, "No, Lord, it is not good for us. No cross." അതുകൊണ്ട് അവിടെ ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, നമുക്ക് കുരിശിന്റെ വഴി നല്ലതല്ല, അത് കഷ്ടതയുടെ വഴിയാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. But that is the sign God has given to Jesus. നമ്മുടെ കർത്താവിന് നൽകിയ ഒരു വലിയ അടയാളം തന്നെയായിരുന്നു അത്. Coming back to the story. ഈ സംഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. It started out as a normal day. ഒരുപക്ഷേ ഒരു സാധാരണ ദിവസമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. Like most of his days in that 40 years life in Midian. മിദ്യാനിലെ 40 സംവത്സരങ്ങളിലെ ഓരോ ദിവസം പോലെയുള്ള ഒരു സാധാരണ ദിവസമായിട്ടാണ് ഈ ദിവസവും ആരംഭിക്കുന്നത്. That day morning when he rose up, he did not know that he was going to meet that mighty God. പ്രഭാതത്തിൽ അവൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല സർവശക്തനായ ദൈവത്തെ കാണുവാൻ അവൻ ഇടയാകുമെന്ന് അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. Moses was a humble shepherd. അവൻ വളരെ ലളിതവാനായിട്ടുള്ള ഒരു സാധാരണക്കാരനായ ഒരു ആട്ടിടയനായിരുന്നു മോശ. There was no greatness in Moses. അവന്റെ ജീവിതത്തിൽ പുകഴുവാൻ തക്കവണ്ണം യാതൊന്നും ഉണ്ടായിരുന്നില്ല.
after this incident ee sambhavathinu shesham Moses emerges as the tallest leader in humanity manavarashi kandittulladilekkum vech ettavum mahat veliya avunyathimulla oru vyaktiyayi mosha maarunu ennu naam vaikkunu what made that difference aa veliya vyathyasam kunda endukondana sambhavichathu that god who was in that bush he makes the big difference aa kattunna mulpadarpilude velippetta devam moshayude jeevithathil veliya maattam veruthukayanu is not that god standing here with us nam namukku chindikkan kaliyumo aa devam innu ee pandalinu keelil undu ennu namukku vishwasikkuvan kaliyumo do you not listen to that voice coming to us now anna mosha ketta adhe shabdam ivide mulangunnathayi namukku thirichariyuvan kaliyunnundo that ordinary day can become an extraordinary day like moses moshayude jeevithathile oru sadharana divasam oru asadharana sambhavathinum asadharana divasathinum vali maariyengil nammude jeevithathilum adu sambhavikkuvan sadhyathayundu an ordinary person can become a person like moses oru moshaye pole valiya unnathanayittulla oru vyaktiyayi edoru sadharanakaranum ingane oru sambhavathilude maaruvan kaniyum an ordinary gathering a church can become a extraordinary gathering for this world sabhayude oru sadharana koodivaravenu polum valiya albhudangal srishtikkuna asadharana kootangalayi maaruvan karuthundu this god will always be a life turner nammude jeevithathe vadidirichu vidunna valiyavanaya devumana nammude devam and moses is remembered in several ways മോശയെ വ്യത്യസ്ത രീതിയിൽ നാം ഓർക്കുന്നുണ്ട് മോസസ് വൺ ഡേ വെൻ ഹി വാസ് വിത്ത് ഗോഡ് ഓൺ ദ മൗണ്ടൻ ടോപ്പ് ഗോഡ് വാസ് റൈറ്റിംഗ് ദി 10 കമാൻഡ്മെന്റ്സ് ബൈ ഹിസ് ഹാൻഡ് മോശ പർവ്വതത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ അവിടെ ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് കൽപ്പനകൾ എഴുതുന്നതായി നാം വായിക്കുന്നുണ്ട് ഗോഡ് വാസ് റൈറ്റിംഗ് ദാറ്റ് ലെറ്റേഴ്സ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ എസ്തെറ്റിക് വേ വളരെയധികം മനോഹരമായ രീതിയിൽ സൗന്ദര്യാത്മകമായ രീതിയിൽ തന്നെയാണ് ദൈവം തൻ്റെ കൽപ്പനകളെ കൽപ്പലകളിൽ എഴുതുന്നത് And God is not finishing that writing and it is already 40 days. ദൈവം നമ്പുരാൻ തൻ്റെ എഴുത്ത് തുടരുകയാണ് അത് 40 ദിവസം നീണ്ടു നിൽക്കുകയാണ് And still God is making some finishing touches. അപ്പോഴും നമ്മുടെ കർത്താവ് അതിൻ്റെ അവസാന ചില മിനുക്കുമണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു Moses becomes little impatient. അപ്പോൾ മോശ അല്പം അക്ഷമനായി തിരുന്നു. God, when are you going to finish writing? I have left the people and come. It is already 40 days. ദൈവം മോശയോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജനത്തെ വിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 40 ദിവസമായി ദൈവമേ നീ എപ്പോഴാണ് കൽപ്പനകൾ എഴുതി തീർക്കുക? And God speaks to Moses, Moses, do you know that even with the dot, even with the small hyphen I make, my children will make 1000 interpretations in future. ദൈവം മോശയോട് പറയുകയാണ് മോശയെ ഞാൻ ഇപ്പോൾ എഴുതുന്ന ഈ എഴുത്തിൽ ഒരു ചെറിയ കുത്തും കോമായിക്കും പോലും ഒരുപക്ഷേ ഭാവിയിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് എഴുതുന്നത് വളരെ സൂക്ഷ്മതയോടെയാണ് എന്ന് ദൈവം മോശയോട് പറയുന്നു. Moses said I do not believe this. അപ്പോൾ ദൈവം മോശ ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. Can you show me what happens 1000 years later how your children will make 1000 interpretations 1000 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജനം 1000 കണക്കിന് വ്യാഖ്യാനങ്ങൾ നടത്തും എന്നുള്ളത് നിനക്ക് എങ്ങനെ തെളിയിക്കുവാൻ കഴിയും And God allowed Moses to transpose to a time 1000 years later 1000 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുവാൻ പോകുന്നതിനെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു Rabbi Rashi is teaching Torah Bible to his children ന്യായപ്രമാണം റബ്ബി രാഷ തൻ്റെ മക്കൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് പഠിപ്പിക്കുകയാണ് സിൻസ് ദേർ വാസ് എ ബിഗ് റെയിൻ മോസസ് എൻട്രഡ് ഇൻടു ദാറ്റ് ഹാൾ ടു ടേക്ക് ഷെൽട്ടർ ഫ്രം ദ റെയിൻ വലിയ മഴ പെയ്തുന്ന സമയത്ത് ഈ റബ്ബി ഗുരു തൻ്റെ കുട്ടികൾക്ക് ന്യായപ്രമാണം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശ അവിടേക്ക് കടന്നു വരികയാണ് And everyone is asking questions and Rashi is explaining they are asking questions മോശ കടന്നു ചെന്ന ആ ഹാളിൽ അവിടെ കുട്ടികളുണ്ട് ഗുരുവുണ്ട് അവർ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അനേകം ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിക്കുകയാണ് ഈ വലിയ ചർച്ച മുഴുവനും മോശ സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു മോശയ്ക്ക് ഒരു വാക്കുപോലും മനസ്സിലായില്ല ഫൈനലി
അവസാനം ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, ഗുരു എവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. And he says it comes from our master Moses. അപ്പോൾ ഗുരു ശിഷ്യനോട് മറുപടി പറയുന്നു, വിദ്യാർത്ഥിയോട് മറുപടി പറയുന്നു, ഇതൊക്കെ വന്നത് നമ്മുടെ ഗുരുവായിട്ടുള്ള നമ്മുടെ യജമാനനായിട്ടുള്ള മോശയിലൂടെയാണ് എന്ന് ഗുരു പറയുന്നു. That was the only word Moses understood. മോശ മനസ്സിലാക്കിയ ഒരേ ഒരു വാചകം അത് മാത്രമായിരുന്നു. This is what they say, Moses is not a great person by himself. മോശ ഒരിക്കലും തന്നിൽ തന്നെ ഒരു വലിയ മനുഷ്യനായിരുന്നില്ല. Even he does not understand what he thought this world. ഈ ലോകത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയുവാൻ്റെ കോണം പ്രാപ്തി അവനുണ്ടായിരുന്നില്ല. But the world will recognize that Moses is the teacher par excellence in the history of Israel. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എന്നെന്നും ഓർപ്പിക്കപ്പെടുവാൻ പോകുന്ന ഒരു വലിയ ഗുരുവായി മോശ അറിയപ്പെടുമെന്ന് ദൈവം അവിടെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. We are always ordinary people. നാം എല്ലായ്പ്പോഴും തിരിച്ചറിയണം, നാം സാധാരണ മനുഷ്യരാണ്. We are negligible in this world. ഒരുപക്ഷേ ഈ ലോകത്തിന്റെ മുൻപിൽ അഗണ്യമായി അല്ലെങ്കിൽ ഗണിക്കപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ആളുകളായിരിക്കാം നാം. But God makes us people of recognition. ഒരു എന്നാൽ ദൈവം നമുരാൻ ഈ ലോകത്തിന്റെ മുൻപിൽ നമ്മെ അംഗീകാര യോഗ്യമുള്ളവരാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. This is how God makes us in this burning bush experience. ഈ മുൾപടർപ്പിന്റെ കത്തുന്ന അനുഭവത്തിലൂടെ ദൈവം നമുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും ഇതാണ്. സാധാരണ മനുഷ്യരെ അസാധാരണരാക്കുന്ന വലിയ സംഭവം. I want to share a few words about this bush. ഈ മുൾപടർപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I was speaking about the God who was in this bush. ഈ മുൾപടർപ്പിലുള്ള ദൈവത്തെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. I was speaking about Moses who became the recipient of this bush. ഈ മുൾപടർപ്പിലെ ദർശനത്തിന്റെ സ്വീകാര്യ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളായി മോശയെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. But it is more important that we should know something about this bush. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ മുൾപടർപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. This bush was burning, but it was not consumed. ഈ മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ അത് എരിഞ്ഞു തീരുന്നില്ല, ചാമ്പലാവുന്നില്ല. Some say this bush is the lowliest of all the trees in the world. Like this, the people of Israel were the lowliest in that time. ചില പണ്ഡിതർ പറയുന്നുണ്ട്, ഈ ലോകത്തിലേക്ക് വെച്ച മരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ഉയരം പൊക്കം കുറഞ്ഞ മരമാണ് ഈ മുൾപടർപ്പ്. അതുപോലെ തന്നെയായിരുന്നു അന്ന് ഇസ്രായേൽ ജനവും. അനേകരാൾ ചവിട്ടി താഴ്ത്തപ്പെട്ട തരം താഴ്ത്തപ്പെട്ട ജനതയായിരുന്നു ഇസ്രായേൽ ജനം. Some say that this was the prickliest thorn, and so any bird which goes into this bush never comes unharmed. So Egypt was like that, a thorny bush. People of Israel are inside, they will never come out unharmed. Chila panditar parayunnunda ee mulpadarpa valare nerikkuna vale veliya mullugalulla mulpadarpana adinagatheku praveshikkuna oru pakshikku പരിക്കേൽക്കാതെ പുറത്തേക്ക് വരുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയായിരുന്നു മിസ്രയീമരും. ഒരു ഞെരുക്കുന്ന ജനത്തെ ഞെരുക്കുന്ന മുൾപടർപ്പിൻ്റെ അനുഭവമുള്ളവരായിരുന്നു മിസ്രയീമരെന്ന് ഈ വേദഭാഗത്തെ കുറിച്ച് ചിലർ പറയുന്നുണ്ട്. വാട്ട് എവർ മേ ബി, ബട്ട് വൺ തിങ് ഇസ് ട്രൂ, ദിസ് ബുഷ് ഈസ് നോട്ട് സുക്കുംബിങ് ടു ദ ഫയർ. നാം തിരിച്ചറിയണം, ഈ മുൾപടർപ്പ് എരിയുന്നുണ്ട്, പക്ഷേ കത്തി അമരുന്നില്ല, അതിന് കീഴ്പ്പെടുന്നില്ല, അഗ്നിക്ക് കീഴ്പ്പെടുന്നില്ല. The fire wants to eat this bush, but the bush is not allowing it to be eaten by fire. Agni ee mulpadarpine vidinguvan thinnuvan aagrahikkunnunde, pakshe ee mulpadarpa agniyude ee veliya idapadiline angigirichu kodukkadavannam cheruthu nilkunnathayi naam kaanunnu. There is a battle going on between the fire and the bush, but the bush is surviving the battle. ഇവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. അഗ്നിയും ഈ മുൾപടർപ്പും തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുകയാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ മുൾപടർപ്പ് അവിടെ അതിജീവിക്കുകയാണ്, ജയിക്കുകയാണ്. This bush is a symbol of conscription. Egyptian life is conscripting the Jewish people. യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പരിമിതികളിലേക്ക് ഒതുക്കി ഞെരുക്കുന്ന അനുഭവക്കാരാണ് ഈ മിസ്രായേൽ മിസ്രീമർ എന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നു. ബട്ട് ദിസ് ബുഷ് ദിസ് ഫയർ ടെൽസ് മോസസ് ദാറ്റ് അവർ ഡെസ്റ്റിനി ഈസ് നോട്ട് ദിസ് താൺ ബുഷ് ബട്ട് നോട്ട് ദിസ് റെസ്ട്രിക്റ്റഡ് ലാൻഡ്
but we must go to a broad land flowing with honey and milk. ഈ സംഭവത്തിലൂടെ ദൈവം മോശയോട് വെളിപ്പെടുത്തുന്ന പ്രധാനമായ കാര്യം ഈ മുൾപ്പടർപ്പിൻ്റെ അനുഭവത്തിൽ പരിമിതപ്പെട്ട് നിൽക്കുവാനായിട്ടല്ല, ഒരു വലിയ ജനത്തെ കനാൻ ദേശത്തിലേക്ക്, പാനും തേലുമൊഴുകുന്ന ദേശത്തിലേക്ക്, വിശാലമായ ദേശത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. Now God says to Moses, I cannot do this alone, Moses. I want you to do with me. ദൈവം മോശയോട് പറയുന്നുണ്ട്, ഈ വലിയ യാത്ര എനിക്ക് തന്നെ ചെയ്യുവാൻ സാധ്യമല്ല, എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ് എന്ന് ദൈവം മോശയോട് പറയുന്നു. And Moses tells God, I cannot do this alone, but you should do with me. മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ എനിക്കിത് തനിയെ ചെയ്യുവാൻ പ്രാപ്തനല്ല, കഴിയുകയില്ല, നീ എന്നോടുകൂടെ ഈ വലിയ യാത്രയിൽ ഉണ്ടാകണം. When Moses and God unite together, ദൈവവും മോശയും ഈ വലിയ യാത്രയിൽ സംഘം ചേരുമ്പോൾ, ഒന്നിച്ച് ചേരുമ്പോൾ, the foundations of Egypt shake. മിസ്രയീമിലെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയാണ്. The empire is shaking. സാമ്രാജ്യത്വം അവിടെ തകരുകയാണ്. Pharaoh is shaken. ഫറവോൻ അവിടെ കുലുങ്ങുകയാണ്, ഭ്രമിക്കുകയാണ്. So long as we and God do not unite, the world will flourish. ദൈവം നമുരാൻ ഇവിടെ നമ്മോടൊപ്പം ചേരുമ്പോൾ ഈ ലോകം സമൃദ്ധിയുടെ വഴിത്താരയിൽ സഞ്ചരിക്കും. So long as we stay apart, the empires will move forward. ഇവിടെ നാം empires will go. നമ്മുടെ ജീവിതയാത്ര ദൈവത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും. But if we and God unite, എന്നാൽ ദൈവവും നമ്മളും ഒരുമിച്ച് ചേരുമ്പോൾ, then the world will be shaken. തീർച്ചയായും സാമ്രാജ്യത്വത്തിന്റെ, പാപത്തിന്റെ ശക്തികൾ തീർച്ചയായും കുലുങ്ങുവാൻ സാധ്യതയുണ്ട്. Even when God speaks in this text, ഈ വരികളിലൂടെ, ഈ എഴുത്തുകളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ, in verse 2 it says the angel of God spoke. രണ്ടാമത്തെ വാക്യം പറയുന്നുണ്ട്, ദൈവദൂതനാണ് സംസാരിച്ചത് എന്ന് നാം വായിക്കുന്നു. In verse 4 it says God speaks to Moses. വാക്യം 4-ൽ നാം വായിക്കുന്നത് ദൈവമാണ് സംസാരിക്കുന്നത് എന്നാണ്. Who speaks, angel or God? ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്, ആരാണ് സംസാരിക്കുന്നത്, ദൈവദൂതനാണോ ദൈവമാണോ? When we deal with God, there will always be ambiguities. ദൈവത്തോട് നാം ഇടപെടുമ്പോൾ, ദൈവത്തിന്റെ സത്യയോട് നാം ഇടപെടുമ്പോൾ ഇത്തരത്തിലുള്ള അവ്യക്തതകൾക്ക് ധാരാളം സാധ്യതയുണ്ട്. Something there will be that we will not be able to understand about our God. ഇത്തരത്തിലുള്ള ദൈവികമായ ഇടപെടലുകളിൽ നാം ഇടപെടുമ്പോൾ ദൈവത്തിന്റെ സത്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല. But one thing will be concrete. ഒരു കാര്യം വളരെ ശക്തമാണ്, വ്യക്തമാണ്. That God sees the suffering of our people and comes to help is concrete. ദൈവം നമുരാൻ ജനത്തിന്റെ കഷ്ടത കണ്ട് ആ ജനത്തെ വിടുവിക്കുവാൻ്റെക്കെ വണ്ണം ദൈവം ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. And we joining God in this task, it is very concrete. നാം ഈ ദൈവത്തോട് ഈ വലിയ യാത്രയിൽ, ഈ വിമോചനത്തിന്റെ യാത്രയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തവും പ്രസക്തവുമായ കാര്യം. And now we come to the fourth aspect. ഈ വേദഭാഗത്തിന്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. Yes, we discuss about God. നാം ദൈവത്തെ കുറിച്ച് സംസാരിച്ചു, പഠിച്ചു. We discuss about Moses. നാം മോശയെ കുറിച്ച് ചർച്ച ചെയ്തു. We discuss about the bush. മുൾപടർപ്പിനെ കുറിച്ച് നാം മനസ്സിലാക്കി. But we want to ask, who sets fire? നാം ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കേണ്ടത് ആവശ്യമാണ്, ഈ മുൾപടർപ്പിനെ തീ കൊളുത്തിയത് ആരാണ്? Who is this fire setter? ആരാണ് ഇവിടെ അഗ്നിക്ക് ഇരയാക്കുവാൻ ഇടയാകുന്നത്? ആരാണത് ചെയ്തത്? Maybe it was Pharaoh. ഒരുപക്ഷേ ഫറവോ ആയിരിക്കാം, ഫറവോൻ ആയിരിക്കാം. Little later maybe it was Nebuchadnezzar. ഒരു നെബുക്കദ്നേസർ ആയിരിക്കാം. And Isaiah, the prophet in chapter 43, he recalls how the people are walking through the fire. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നാം വായിക്കുന്നുണ്ട്. 43:2, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. There is a fire mentioned here. ഇവിടെയും അഗ്നിയെ കുറിച്ച് ചില പരാമർശം നടത്തുന്നുണ്ട്. It is a fire set against God's people. ദൈവജനത്തിനെതിരായി ആരോ ഉണ്ടാക്കിയ അഗ്നിയെ കുറിച്ചാണ്, തീയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. But the people are not getting burnt. പക്ഷേ ആരൊക്കെയോ അഗ്നി കുണ്ടം തീർക്കുമ്പോഴും ദൈവത്തിന്റെ ജനം കത്തി അമരുന്നില്ല. They are walking through the fire.
ഈ അഗ്നിയിലൂടെ വളരെ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ ജനം നടക്കുന്നതായി നാം കാണുന്നു. ഈ വലിയ അഗ്നി സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ വഴി നടത്തുന്നവനായ ഒരു ദൈവത്തെ നാം കാണുന്നുണ്ട്. Moses once reminded in Deuteronomy 4:20, the Lord has taken and brought you out of the iron furnace heated by the fire. ദൈവം നമ്മുടെ മോശ പറയുന്നുണ്ട്, ഇരുമ്പുലയിലൂടെ ഉരുക്കിയ വലിയ തീജ്വാല സമാനമായ അനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ ജനം കടന്നുപോയിട്ടുണ്ട്. Psalm 66 verse 12 says, we went through fire, through waters, yet you have brought us out to the spacious place. 66th സങ്കീർത്തനം 12th വാക്യത്തിൽ പറയുന്നുണ്ട്, വെള്ളത്തിൻമീതയും വെള്ളത്തിലൂടെയും തീജ്വാലയിലൂടെയും ഒക്കെ ജനം നടന്നുപോയിട്ടുണ്ട്, പക്ഷേ അവിടെ അവരെ ഒന്നും പരാജയപ്പെട്ടു പോയില്ല, ദൈവം അവിടെയൊക്കെ അവരെ നടത്തി. Jewish people, the children of God, always recognize this fire experience, walking through the fire, walking with God. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ അഗ്നിസമാനമായിട്ടുള്ള അനേകം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീജ്വാലയിലൂടെ അവർ സഞ്ചരിക്കുമ്പോഴും അവർ ധൈര്യത്തോടുകൂടെ ജീവനോടുകൂടെ നിലനിൽക്കുന്ന സംഭവങ്ങൾ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ധാരാളം നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്, 60 ലക്ഷം ആളുകൾ അഗ്നിക്കിരയായി തീർന്ന വലിയ വംശഹത്യകളെ കുറിച്ച് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. This again tells us in the story that when the fire was burning, some leaves were burnt, but not completely. നാം ഇവിടെ വായിക്കുന്ന ഒരു ചരിത്രം നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ മുൾപടർപ്പ് കത്തുമ്പോഴും ചില ഇലകൾ കത്തി അമരുന്നുണ്ടാവാം, പക്ഷേ മുൾപടർപ്പ് ആകമാനം കത്തി അമരുന്നില്ല. Life continues. ജീവിതം തുടരുകയാണ്. After many centuries, നൂറ്റാണ്ടുകൾക്ക് അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷം, there was a young man, ഒരു ചെറുപ്പക്കാരൻ, he was running with the law of Moses, മോശയുടെ ന്യായപ്രമാണവുമായി നിയമവുമായി അവൻ ഓടുകയാണ്. He was moving with orders to kill and crucify Christians. ക്രിസ്ത്യാനികളെ ക്രൂശിക്കുവാനും കൊല്ലുവാനുമുള്ള എല്ലാ അധികാര പത്രവുമായി ഒരു ചെറുപ്പക്കാരൻ മുൻപോട്ട് പ്രയാണം ചെയ്യുകയാണ്. To bind and burn young Christians. ചെറുപ്പക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെ കത്തിച്ചു കളയുവാൻ കൊന്നു കളയുവാൻ്റെ വണ്ണം ഒരുക്കത്തോടെയാണ് ഈ ചെറുപ്പക്കാരൻ പോകുന്നത്. ഇത്തരത്തിൽ നാം കാണുന്ന ഒരു മുൾപടർപ്പിന്റെ അനുഭവമാണത്. അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായത്തിൽ കാണുന്നതാണ്, അവിടെ ഒരു ശബ്ദം പുറപ്പെട്ടു വരികയാണ്. നീ എന്തുകൊണ്ടാണ് എൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്നത്? നീ എന്തിനാണ് എൻ്റെ ജനത്തിന് ഇത്തരത്തിലുള്ള മുൾപടർപ്പിന് അനുഭവങ്ങൾ കൊടുക്കുന്നത്? നീ എന്തിനാണ് എൻ്റെ ജനത്തിന് ഈ മുള്ളിൻ്റെ അനുഭവങ്ങൾ വേദനകൾ കൊടുക്കുന്നത്? വേദപുസ്തകം നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഫറവോനെ പോലെയോ ശൗലിനെ പോലെയോ മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ തീജ്വാല പടർത്തുന്നവരായി നാം തീരുവാൻ സാധ്യതയുണ്ട്. When Rome set fire on Jerusalem, the burning bush became visible to the world. Roma samrajyam Jerusalemine agnikirayakkumbol ide mulpadarpinte anubhavamaanu naam charithrathilude vaichedukkuka. When Daniel went with 3 men into the fire, the burning bush becomes visible to us. Danielum kootarum teejwalayilude kadannu pogumbulum naam thirichariyunnathu ee mulpadarpinte kattunna mulpadarpinte anubhavangal thanneyanu. There is a story of mother with 7 sons which speaks about burning fire. ഒരു അമ്മയും 7 മക്കളുടെയും കഥയുണ്ട്. ഇത് ഇത്തരത്തിലുള്ള അഗ്നി ജാലയുടെ അവരുടെ തീജ്വാലയുടെ അനുഭവത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. The king said, if you deny Jesus Christ, you can take back your sons. രാജാവ് പറയുകയാണ്, നീ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുകയാണെങ്കിൽ നിന്റെ മക്കളെ നിങ്ങനൊക്കെ എടുത്തുകൊണ്ടുപോകാം. If you deny God, you can take back your sons. നീ ദൈവത്തെ തള്ളിപ്പറയുകയാണെങ്കിൽ നിന്റെ മക്കളെ നിനക്ക് സുരക്ഷിതരായി കൊണ്ടുപോകാം. Otherwise I will kill your sons before you. അല്ലെങ്കിൽ നീ ദൈവത്തെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നിന്റെ മുൻപിൽ വെച്ച് നിന്റെ മക്കളെ ഞാൻ കൊന്നുകളയും എന്ന് രാജാവ് കൽപ്പിക്കുകയാണ്. The mother said, I cannot deny God. അപ്പോൾ അമ്മ പറയുകയാണ്, എനിക്ക് എൻ്റെ ദൈവത്തെ തള്ളി പറയുവാൻ കഴിയുകയില്ല. The king will kill the first son and ask the mother,
will you deny and take six sons? രാജാവ് ഏഴ് മക്കളിൽ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് വീണ്ടും അമ്മയോട് ചോദിക്കുകയാണ്, നീ ഈ ദൈവത്തെ തള്ളി പറയുന്നുണ്ടോ? He will kill the second son and ask, the mother will not deny. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നതിന് ശേഷവും രാജാവ് ചോദിക്കുമ്പോഴും ഈ ദൈവത്തെ തള്ളി പറയുവാൻ ഈ മാതാവ് തയ്യാറാകുന്നില്ല. When he has killed six sons, even the king is not willing to kill the seventh son. At least for my sake, deny God and take this one son back. ആറ് കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം ഏഴാമത്തെ കുഞ്ഞിനെ കൊല്ലുവാൻ രാജാവിന് മനസ്സില്ലാതിരിക്കുമ്പോൾ തന്നെ രാജാവ് ഈ അമ്മയോട് പറയുന്നുണ്ട്, നീ ദൈവത്തെ തള്ളിക്കളയുക, ഞാൻ ഈ ഏഴാമത്തെ കുഞ്ഞിനെ അവശേഷിപ്പിച്ചു തരാം. The mother said, I do not deny, but will you give me permission to speak to my son before he dies? ഞാൻ എന്നാൽ ഏഴാമത്തെ കുഞ്ഞിനെ കൊല്ലുവാൻ തുടങ്ങുമ്പോഴും രാജാവിനോട് അമ്മ പറയുകയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ തള്ളി പറയുകയില്ല, പക്ഷേ ഒരു അനുവാദം എനിക്ക് തരണം. ഈ കുഞ്ഞിനെ കൊല്ലുന്നതിന് മുൻപ് എനിക്ക് അവനോട് സംസാരിക്കുവാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം. Now the mother speaks to her son. അപ്പോൾ ആ സമയത്ത് അമ്മ ഏഴാമത്തെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. My dear son, when you die, Father Abraham will come to welcome you. എൻ്റെ പ്രിയ മകനെ, നീ ഒരുപക്ഷേ ഇപ്പോൾ മരിക്കും, പക്ഷേ നീ സ്വർഗത്തിലെത്തുമ്പോൾ അബ്രഹാം നിന്നെ സ്വീകരിക്കുവാൻ അവിടെ ഉണ്ടാകും. You must tell father that my mother sends one message. നീ അബ്രഹാമിനോട് പറയണം, എൻ്റെ അമ്മ എൻ്റെ പക്കൽ ഒരു വലിയ സന്ദേശം നൽകി തന്നുവിട്ടിട്ടുണ്ട് എന്ന്. Father Abraham, let not your heart swell in pride because you killed your son Isaac. നീ അബ്രഹാമിനോട് നീ പറയണം, നീ നിന്റെ മകനെ കൊല്ലുവാൻ്റെ കവണം തയ്യാറായല്ലോ, യാഗമായി അർപ്പിക്കുവാൻ തയ്യാറായല്ലോ. You built one altar. നീ ഒരു വലിയ യാഗപീഠം പണിതു. My mother built seven altars. എന്നാൽ നീ ഒരു യാഗപീഠം പണിത സ്ഥലത്ത് എൻ്റെ അമ്മ ഏഴ് യാഗപീഠം പണിതു എന്ന് നീ അബ്രഹാമിനോട് പറയണം. For you it was only a temptation. നിന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷ മാത്രമായിരുന്നിരിക്കാം. But for my mother it was an accomplished fact. എന്നാൽ എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തിയാക്കപ്പെട്ട ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ് എന്ന് അബ്രഹാമിനോട് പറയണം. So hereafter you should not feel proud about you. അതുകൊണ്ട് ഇന്നു മുതൽ അബ്രഹാമിനോട് പറയുകയാണ്, നീ നിന്നെ കുറിച്ച് വലിയവനെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. നിന്നേക്കാൾ ഏഴ് യാഗപീഠം പണിത ഒരു അമ്മയുടെ ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നീ തിരിച്ചറിയണം എന്ന് ഈ സന്ദേശം മകനിലൂടെ കൊടുക്കുകയാണ്. This is our history. ഇതാണ് സഭയുടെ ചരിത്രം, ക്രൈസ്തവ ചരിത്രം ഇതാണ്. This is the history of this church. ഈ സഭയുടെ ചരിത്രം ഇതാണ്. This church is built on blood. ഈ സഭ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, പണിതുയർത്തിയിട്ടുള്ളത് രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നാണ്. This church is built on martyrs. രക്തസാക്ഷികളിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്രൈസ്തവ സഭ. It was through fire that they were walking. അഗ്നിസമാനമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചവരാണ് ഈ രക്തസാക്ഷികൾ. അവരിലൂടെയാണ് ഈ സഭ ഈ ലോകത്തിൽ കെട്ടുപണി ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ യൗവനക്കാരായ തലമുറ ഈ വലിയ ചരിത്രം, ഈ വലിയ സംഭവം തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള കത്തുന്ന മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ്റെക്കെ വണ്ണം നമ്മുടെ യുവ തലമുറയെ പ്രാപ്തരാക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഫൈനലി അവസാനമായി, when our lord jesus christ was on the cross, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ, his enemies by mistake they put this thorn on his head. നമ്മുടെ കർത്താവിന്റെ മുൾക്കിടീരം നമ്മുടെ കർത്താവിന്റെ തലയിൽ അവന്റെ ശത്രുക്കൾ വെച്ചു കൊടുക്കുകയാണ്. Now they say that this is the burning bush for this world. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ക്രിസ്തുവിന്റെ തലയിൽ വെക്കുന്ന മുൾക്കിടീരം അതൊരു മുൾപ്പടർപ്പിന് അനുഭവം തന്നെയാണ്. And when the Romans set fire on that body, കർത്താവിന്റെ ശരീരത്തെ അവർ തകർക്കുന്നതിലൂടെ, അവർ അതിന്റെ തീജ്വാലയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുമ്പോഴും, God resisted the fire. എന്നാൽ ആ തീജ്വാലയുടെ അനുഭവത്തെ, അഗ്നിസമാനമായ ഖലൻ അനുഭവങ്ങളെ നമ്മുടെ കർത്താവ് അതിജീവിക്കുന്നതായി, ചെറുക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. The fire could not defeat our Lord. നമ്മുടെ കർത്താവിനെ മരണത്തിനോ തീജ്വാലയ്ക്കോ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നില്ല. But the Lord comes back with life on the third day. മൂന്നാമത്തെ ദിവസം ജീവനോടെ, ജീവനോടെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാവുകയാണ്. Resurrection is the sign of life which endured fire. തീജ്വാലയെ അതിജീവിച്ച ജീവന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പരാമർശമാണ് അടയാളപ്പെടുത്തലാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. Even in our times, women are being burnt in our patriarchal fires.
പുരുഷ മേധാവിത്വത്തിൻ്റെ പരിസരങ്ങളിൽ ഇന്നും നമ്മുടെ സ്ത്രീകൾ അഗ്നിക്കരയാക്കപ്പെടുന്നുണ്ട്, ചുട്ടുകൊല്ലപ്പെടുന്നുണ്ട്. Children are being burnt in human trafficking. മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. The burning bush in Australia and Amazon, they are being in fire. ആമസോൺ കാടുകൾ കത്തി അമരുമ്പോഴും നാം കാണുന്നത് ഈ മുൾപ്പടർപ്പിൻ്റെ അനുഭവങ്ങളിലാണ്. Evangelists, our evangelists are being set fire in this fundamentalist times. Graham Stainsine poleyulla veliya suvisheshagar kathi chuttukollapidumbulum itterathirulla mulpadarpin anubhavangalilana mulpadarpin anubhavangalana charithrathil nam vaikkunathu. But they are only burning bush. Avarokke ee mulpadarpinte nerkaatchagal thanneyirunnu, nerchitrangal thanneyirunnu. They will never die. അവരൊരിക്കലും ആത്യന്തികമായി മരിക്കുന്നില്ല. അവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. തീർച്ചയായും ജീവന്റെ അവശേഷിപ്പുകളോടുകൂടെ തുടിക്കുന്ന ജീവനോടുകൂടെ അവർ ഉയർത്തെഴുന്നേൽക്കും. ഈ വലിയവനായ ദൈവം ഇന്നും നമ്മെ നിരന്തരമായി വിളിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാരാമൺ മണൽപ്പുറം ഒരു വലിയ ഹോറേബിന്റെ അനുഭവമായി തീരുവാൻ പോവുകയാണ്. ഈ മുൾപ്പടർപ്പിന്റെ വലിയ ദർശനത്തിന്റെ അനുഭവങ്ങളുമായി നാം തിരികെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ദൈവം നമ്മുരാൻ ഈ വാക്കുകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സായാഹ്നത്തിൽ ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ ഞങ്ങളെ കേൾപ്പിച്ച നിന്റെ വചനങ്ങൾക്കായിട്ട് നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കനലനുഭവങ്ങളിൽ നീ ജീവിക്കുന്ന കർത്താവാകുന്നുവെന്ന് തിരിച്ചറിയുവാൻ മോശയുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ സഹായിച്ച നിന്റെ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ എരിഞ്ഞുയരുന്ന ആ കനലനുഭവങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, നിന്നോടുകൂടെ വിശ്വാസ സ്ഥിരതരായി ശക്തമായ ജീവിതത്തിൻ്റെ സാക്ഷികളായിത്തീരുവാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, യെശയ്യാ പ്രവാചകനിലൂടെ നീ ഞങ്ങളെ കേൾപ്പിക്കുന്ന ആ സന്ദേശത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടിയുണ്ട്, നദിയിൽ കൂടി കടന്നാൽ നീ അത് നിന്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടി കടന്നാൽ നീ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഇന്ന് കേട്ട ആ ദൈവവചനം അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവമായി തീർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കടന്നുപോയ ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ, ഭാരങ്ങളിൽ, ദുഃഖങ്ങളിൽ, ഏകാന്തതകളിൽ ദൈവമേ നീ ഞങ്ങൾക്ക് കൂട്ടായിരുന്നല്ലോ. ഞങ്ങളുടെ ആ എരിഞ്ഞുയരുന്ന ആ ബേണിംഗ് ബുഷ് അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നല്ലോ. അവിടെയൊക്കെ നീ ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തിയതിനായിട്ടും സ്തോത്രം. ദൈവമേ, ഇന്ന് വചനം പ്രഘോഷിച്ച പ്രിയ അച്ഛനായി, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത അച്ഛനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ ഇന്ന് ഭവനത്തിലേക്ക് തിരികെ പോകുകയാണ്. ഞങ്ങൾ കേട്ട ഈ ദൈവവചനം
അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസ സ്ഥിരതയ്ക്ക് എല്ലായ്പ്പോഴും നിന്നോട് കൂടെ ചേർന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിന്, ഈ ജീവിതയാത്രയിൽ എന്തും സംഭവിക്കട്ടെ, എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവ് സകലത്തിന്മേലും വിജയം നൽകുന്ന കർത്താവാകുന്നുവെന്ന വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാനും അപ്രകാരം ജീവിക്കുവാനും എല്ലാവരെയും സഹായിക്കണമേ. കൃപയോട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനത്തോട് ഞങ്ങളെ പറഞ്ഞയക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരുടെ മേലും കേട്ട ദൈവവചനത്തിന്മേലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന വഴി നടത്തുമാറാകട്ടെ.